അബ്ദുള്ളക്കുട്ടി ഇപ്പോഴും കോൺഗ്രസ് നേതാവ് തന്നെയാണോ? ഈ ചോദ്യത്തിന് ഇനി മറുപടി പറയേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വമാണ്. മോദിയുടെ വിജയം വികസനത്തിന് കിട്ടിയ അംഗീകാരമാണെന്നും ഗാന്ധിയൻ മൂല്യം മോദി ഭരണത്തിൽ പ്രയോഗിച്ചു എന്നുമാണ് അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി നടപ്പാക്കിയ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയാണ് തന്റെ വാദങ്ങളെ അബ്ദുള്ളക്കുട്ടി സമർത്ഥിക്കുന്നത്. നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ ഈ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിക്കരുതെന്നും ഈ മുൻ എം പി ചൂണ്ടിക്കാട്ടുന്നു. കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇനി വിലയിരുത്താവുന്നതാണ്. ദേശീയ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാവായ അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം വാർത്തയാക്കിയതോടെ ആകെ വെട്ടിലായിരിക്കുകയാണിപ്പോൾ ഹൈക്കമാൻഡ്. സംഘപരിവാറാകട്ടെ ഇത് ശരിക്കും ആഘോഷിക്കുന്നുമുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ മോദി പ്രേമം മുൻപ് തന്നെ പ്രസിദ്ധമാണ്. സി പി എമ്മിലിരിക്കെ മോദിയെ പ്രകീർത്തിച്ചതിനാണ് ഈ കുട്ടിയെ സി പി എം പുറത്താക്കിയത്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി നടത്തിയ പ്രവർത്തനങ്ങളാണ് അബ്ദുള്ളക്കുട്ടിയെ ആകർഷിച്ചിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന മോദിയുടെ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിലയിരുത്താൻ അബ്ദുള്ളക്കുട്ടിമാരുള്ളപ്പോൾ കേരളത്തിൽ ബി ജെ പിക്കും ഇനി പേടിക്കേണ്ട കാര്യമില്ല. സംഘപരിവാർ പ്രവർത്തകർക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാം. കാരണം അവർ പോലും പറയാത്ത മോദി സ്തുതി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ കാവി പടയ്ക്ക ഇനി എന്തു വേണം? കേരളത്തിൽ നിന്നും ഒരു എം പിയെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻ എം പിയെ ലഭിക്കാൻ എന്തായാലും സാധ്യത കൂടുതലാണ്. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലും ബി ജെ പിയിൽ ചേരുമെന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതാണ് അബ്ദുള്ളക്കുട്ടിയുടെ ഇപ്പോഴത്തെ നീക്കം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഞ്ചേശ്വരത്ത് അബ്ദുള്ളക്കുട്ടി കണ്ണുവെക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ വെറും 89 വോട്ടിന് മാത്രം പരാജയപ്പെട്ട മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ്. കേരളത്തിലെ പരാജയത്തിൽ കേന്ദ്ര നേതൃത്വം വടിയെടുത്ത് നിൽക്കുന്നതിനാൽ ഏത് പരീക്ഷണത്തിനും ഇനി ബി ജെ പി തയ്യാറാകും. ഇതുതന്നെയാണ് അബ്ദുള്ളക്കുട്ടിയും ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിൽ ഇനി വലിയ റോളൊന്നും ഉണ്ടാകില്ലെന്ന് കണ്ട് അബ്ദുള്ളക്കുട്ടി മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അബ്ദുള്ളക്കുട്ടിയെ സി പി എം കണ്ണൂരിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതോടെയാണ് അദ്ദേഹം അത്ഭുതക്കുട്ടിയായി മാറിയിരുന്നത്. മുല്ലപ്പള്ളിയുടെ കുത്തക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് അബ്ദുള്ളക്കുട്ടി വിജയിച്ചത്. പിന്നീടും കണ്ണൂർ സീറ്റിൽ സി പി എം ഈ യുവ നേതാവിന് അവസരം നൽകിയിരുന്നു. എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് അബ്ദുള്ളക്കുട്ടി നടത്തി വന്നിരുന്നത്. മോദി സ്തുതി പുറത്തു വന്നതോടെ സി പി എം തന്നെ പുറംതള്ളുകയായിരുന്നു. ഇതോടെയാണ് കോൺഗ്രസ് അബ്ദുള്ളക്കുട്ടിക്ക് അഭയമായത്. തുടർന്ന് കെ സുധാകരന്റെ തണലിൽ കണ്ണൂരിൽ നിന്നും വിജയിച്ച് എം എൽ എ ആയി. ഇപ്പോൾ സതീശൻ പാച്ചേനി ഡി സി സി അധ്യക്ഷനായതോടെ അബ്ദുള്ളക്കുട്ടിക്ക് കോൺഗ്രസിലെ പിടിയും അയഞ്ഞു. ഇനിയൊരംഗത്തിനു കൂടി സീറ്റ് കിട്ടില്ലെന്ന നിഗമനത്തിലാണ് പുതിയ താവളം തേടുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. മോദി സ്തുതി നടത്തിയ അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കണമെന്ന് സമ്മർദ്ദമുണ്ടെങ്കിലും കെ പി സി സി നേതൃത്വം അത് മുഖവിലക്കെടുത്തിട്ടില്ല. പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അബ്ദുള്ളക്കുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത് യു ഡി എഫ് ആണ്. മുസ്ലിം ലീഗ് അണികളും വലിയ കലിപ്പിലാണ്. ഇടതുപക്ഷത്തിനാകട്ടെ ഒന്നാം തരം ഒരു ആയുധമായി ഈ പ്രസ്താവന മാറിക്കഴിഞ്ഞു. കോൺഗ്രസും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടത്തുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം സജീവമാക്കി നിർത്താൻ തന്നെയാണ് തീരുമാനം. യു ഡി എഫിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ന്യൂനപക്ഷ വിഭാഗത്തെ വഞ്ചിക്കുന്ന പ്രതികരണമാണ് അബ്ദുള്ളക്കുട്ടി നടത്തിയതെന്നും സി പി എം ചൂണ്ടിക്കാട്ടുന്നു. അബ്ദുള്ളക്കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ യു ഡി എഫിന്. മഞ്ചേശ്വരവും പാലയും അടക്കം 6 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ അരൂർ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ളത്. ബാക്കിയെല്ലാം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. രണ്ട് സീറ്റിൽ വിജയിച്ചാൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചുവരവാകും. ബി ജെ പി ആകട്ടെ അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയ വഴി വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെയും ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. മഞ്ചേശ്വരം, കോന്നി, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ എങ്ങനെയും വിജയിക്കണമെന്നതാണ് താല്പര്യം. കോൺഗ്രസിൽ നിന്നും അബ്ദുള്ളക്കുട്ടി അടക്കമുള്ളവരെ അടർത്തി മാറ്റാനും ബി ജെ പി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഖദർ കാവിയണിയുമ്പോൾ അപ്രസക്തമാവുക കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയായിരിക്കും.